യേശു ക്രിസ്തുവിന്റെ ദൈവികത്വവും യേശു ക്രിസ്തുവിന്റെ വിശുദ്ധിയും വ്യക്തിപരമായ ജീവിതത്തിൽ ആഴമായി തിരിച്ചറിഞ്ഞവളാണ് മഗ്ദലക്കാരത്തി മറിയം. അവൾ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ ആ കല്ലറവാതിക്കൽ ചെന്നു. കല്ലറവാതിക്കൽ ചെന്നപ്പോൾ നമുക്കറിയാം ആ കല്ലറവാതിക്കൽ നിന്ന് കല്ല് ഉരുണ്ടു മാറിയിരിക്കുന്ന കാഴ്ച അവൾ കണ്ടു. ഞാൻ ഈ ഭാഗം വളരെ ഒന്ന് ഓടിച്ചു പറയുകയാണ്. അവൾ അവിടെയെല്ലാം യേശു കർത്താവിനെ അന്വേഷിച്ചു. നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് 11-ാമത്തെ വാക്യത്തിൽ, എന്നാൽ മറിയ കല്ലറവാതിക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിന്റെ ഇടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്നിടത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ നീ കരയുന്നത് എന്തെന്ന് ചോദിച്ചു. അവൾ പറയുകയാണ്, എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്നവൾ അവരോട് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കുക, കല്ലറയുടെ മുൻപിൽ വന്ന മഗ്ദലക്കാരത്തി മറിയം കണ്ട കാഴ്ച കല്ലറ ശൂന്യമായി കിടക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കല്ലറയിൽ ശീലയിൽ പൊതിഞ്ഞടക്കം യഹൂദ ആചാരപ്രകാരം അടക്കം ചെയ്ത യേശുവിനെ ആ കല്ലറയ്ക്കകത്ത് അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ആ തുണി കർത്താവ് ആ കല്ലറയ്ക്കകത്ത് മടക്കി വെച്ച് അല്ലെങ്കിൽ ഉപേക്ഷിച്ച് യേശു കർത്താവ് മരണത്തെ ജയിച്ച് തേജസ്സിൽ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. തേജസ്സിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇതറിയാതെ കല്ലറ ശൂന്യമായി കിടക്കുന്നത് കണ്ടിട്ട് മഗ്ദലക്കാരത്തി മറിയം കരയാൻ തുടങ്ങി. അവൾ കരുതിയത് എന്നാന്നറിയാമോ? കർത്താവിനെ ആരെങ്കിലും ഇനി എടുത്തോണ്ട് പോയതാണോ, അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും കല്ലറയിലേക്ക് കൊണ്ടുപോയി വെച്ചോ, അവൻ എവിടെ എന്നുള്ള ആശങ്ക അവളെ ഭരിച്ചുകൊണ്ട് അവൾ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. വിശുദ്ധ ബൈബിളിനകത്ത് ആമീൻ സ്തോത്രം, ദൈവദൂതന്മാർ ആ സഹോദരിയോട് പറഞ്ഞ പദം നിങ്ങൾ കേട്ടോ, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? Why you are crying? നീ എന്തിനാണ് കരയുന്നത്? എന്താണ് അതിന്റെ റീസൺ? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനാൽ, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നതിനാൽ, ആ ഒഴിഞ്ഞ കല്ലറ നമുക്ക് സാക്ഷ്യം വഹിക്കുന്നതിനാൽ, നമ്മുടെ പ്രശ്നങ്ങളെ ഓർത്ത് നമ്മൾ എന്തിനാ കരയുന്നേ? നമ്മുടെ പ്രതിസന്ധികളെ ഓർത്ത് നമ്മൾ എന്തിനാ കരയുന്നേ? നമ്മുടെ ആവലാദികളെ വേവലാദികളെ ഓർത്ത് എന്തിനാ നിരാശപ്പെടുന്നേ? ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, മോളെ നീ കരയണ്ട, നിന്റെ ദൈവം ജീവിക്കുന്നു. മോനെ നീ കരയണ്ട, നിന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നീ ഭാരപ്പെടണ്ട, ഇന്നും പ്രവർത്തിപ്പാൻ കഴിയുന്ന സർവശക്തൻ നിനക്കായി ജീവിക്കുന്നു. ഹല്ലേലൂയ. ഈ ഒഴിഞ്ഞ കല്ലറ കണ്ട മഗ്ദലക്കാരത്തി മറിയം യേശുവിനെ അവിടെ കാണാതിരുന്നപ്പോൾ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അവൾ അതിവേഗത്തിൽ ശിഷ്യന്മാരിരുന്ന സ്ഥലത്തേക്ക് ഓടി എന്നാണ്. അതാണ് നമ്മൾ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അവൾ ഓടി എന്ന പദം നിങ്ങൾ അവിടെ കാണുന്നുണ്ട്. രാവിലെ കല്ലറയിലേക്ക് വന്ന മഗ്ദലക്കാരത്തി മറിയം സാഹചര്യം, നിയമം, പ്രകൃതി ഒക്കെ പ്രതികൂലമായി വളരെ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് അവൾ വന്നത്. പക്ഷെ തിരികെ പോകുന്നവൾ സന്തോഷത്തോടെ ഓടുകയാണ്, സന്തോഷത്തോടെ ഓടുകയാണ്. കാരണം ഒഴിഞ്ഞ കല്ലറ നമുക്ക് സന്തോഷം തരുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ ഓട്ടത്തിന്റെ വേഗതയെ കൂട്ടുന്നു. യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ വാർത്ത, ആ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം നമ്മുടെ കാലിന്റെ വേഗതയെ വർദ്ധിപ്പിക്കുന്നു. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നവരോട് പറയട്ടെ, നിങ്ങളെ ഉത്സാഹമുള്ളവരാക്കി തീർക്കുന്നത്, നിങ്ങളെ എനർജി ഉള്ളവരാക്കി തീർക്കുന്നത്, ഹല്ലേലൂയ, എവിടെയോ ഒരു കെട്ടുകഥയുടെ പുറകിൽ ഇറങ്ങി തിരിച്ചതുകൊണ്ടല്ല, എവിടെയോ ജീവിച്ചിരുന്ന ഏതോ കാലഘട്ടത്തിൽ മരിച്ച് മൺമറഞ്ഞ ഏതോ വ്യക്തിയുടെ പുറകിലല്ല നിങ്ങൾ ഓടുന്നത്, അനുഗമിക്കുന്നത്. ഇന്നും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന സർവശക്തനാകുന്ന യേശുവിനെ അത്രേ നാം ആരാധിക്കുന്നതും അനുഗമിക്കുന്നതും.